ഇപ്പോൾ ബി ജെ പിയിലുള്ള പി സി ജോർജ് ഇങ്ങനെ തന്നെയാണ് അന്നുമിന്നും. തെറ്റ് കണ്ടാൽ വിളിച്ചു പറയും, തനിക്കിഷ്ടമില്ലാത്ത കാര്യം കണ്ടാലോ അതും വിളിച്ചു പറയും. അപ്രീ സത്യങ്ങൾ എപ്പോഴും തുറന്നു പറയാനുള്ളത് എന്നാണ് പി സി ജോർജിൻ്റെ ഒരു ന്യായം. പക്ഷേ ഇക്കുറി ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജ് ഈ ന്യായങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം പറയുന്നതൊക്കെ എതിരാകുകയാണ്. ബി ജെ പി ചേർന്ന് തനിക്ക് പത്തനംതിട്ടയിൽ സീറ്റില്ല എന്ന് കണ്ട പി സി ജോർജ് അവിടെ നിന്നും തൻ്റെ വാക്പൊരു തുടങ്ങിയെങ്കിലും അത് ചെന്നെത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെയും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പരസ്യമായ രൂക്ഷമായ വിമർശനത്തിലാണ്. വായിൽ തോന്നി എന്തും വിളിച്ചു പറയാനുള്ള പാർട്ടിയല്ല ബി ജെ പി എന്ന് കെ സുരേന്ദ്രൻ അടക്കം പി സി ജോർജ് മുന്നറിയിപ്പ് നൽകി. അതോടെ തൽക്കാലത്തേക്ക് പി സി ജോർജ് അടങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോട്ടയത്ത് ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുഷാറിനിട്ടും അച്ഛൻ വെള്ളാപ്പള്ളി നടേശനിട്ടും പി സി ജോർജ് ഒന്ന് ചോർഞ്ഞത്. ഇതിലും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ പരാതിയുമായി തുഷാർ വെള്ളാപ്പള്ളി ചെന്നിരുന്നു. അതിലും പി സി ജോർജിനെ താക്കീത് ചെയ്യുകയായിരുന്നു പാർട്ടി നേതൃത്വം. അതിന് പിന്നാലെയാണ് കോഴിക്കോട് ചെന്നിട്ട് മാഹിയിലെ സ്ത്രീകൾ അടക്കമുള്ളവരെ പി സി ജോർജ് അസഭ്യഭാഷയിൽ പ്രതികരിച്ചത്. ഇതിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. പി സി ജോർജിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോടും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴെന്താണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പി സി ജോർജിനെ ഇനി ബി ജെ പിയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും പരിപാടികളിലും പരസ്യമായി പങ്കെടുപ്പിക്കേണ്ട എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം. കോഴിക്കോട് സംഭവം കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇങ്ങനെ പോയാൽ പി സി ജോർജ് ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ കൂടി ഇല്ലാതാക്കും എന്നൊരു ഭീതി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്ത്. കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന കൺവെൻഷനിൽ പി സി ജോർജിനെ വിളിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് തുഷാർ വെള്ളാപ്പള്ളിയും മറ്റ് ബി ഡി എസ് നേതാക്കളും നൽകിയിരിക്കുന്നത്. അവരക്കാര്യം ബി ജെ പി നേതൃത്വത്തോട് അറിയിച്ചും കഴിഞ്ഞു. പി സി ജോർജ് കോട്ടയത്ത് വരണ്ട, കോട്ടയത്ത് വന്ന് വാ തുറക്കേണ്ട കാര്യമില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഉറച്ചു പറയുന്നത്. അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. കാരണം കോഴിക്കോട് മോഡലിൽ കോട്ടയത്ത് വന്ന് റബ്ബർ കർഷകരുടെ നാട്ടിൽ വന്ന് പി സി ജോർജിൻ്റെ സ്വന്തം കോട്ടയത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് ഉള്ള വോട്ട് കൂടി ബി ഡി ജെ എസിനെ ഇല്ലാതാക്കും എന്നൊരു ഭീതി ചെറുതായിട്ടല്ല, നന്നായിട്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളി വളരെ കരുതലോടെ ഇരിക്കുകയാണ്. പി സി ജോർജ് തൻ്റെ വീട്ടിൽ നിന്നുമിറങ്ങി കോട്ടയം മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിയാൽ പോലും വിവരം അറിയിക്കണം എന്നൊരു നിർദ്ദേശം കൂടി എൻ ഡി എ അണികളോട് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പി സി ജോർജ് എവിടെ ചെന്നാലും എൻ ഡി എയുടെ പ്രതിനിധിയാണ്, ബി ജെ പി നേതാവാണ്. അതുകൊണ്ട് തന്നെ പി സി ജോർജ് എവിടെ ചെന്ന് എന്ത് പറഞ്ഞാലും അത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറയുന്ന ആ രീതിയിലായിരിക്കും പറയുക. അത് എന്തായാലും വിനയാകും. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്ന കടുത്ത നിർദ്ദേശത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളിയും ടീമും. ഇനി പി സി ജോർജിന് പറയാനുള്ളത്, കോട്ടയത്ത് തന്നെ വിളിച്ചിട്ടില്ല, എൻ ഡി എയുടെ പരിപാടിയാണ്, എന്നിട്ടും തന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ താൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായി പി സി ജോർജും മറുപടി നൽകുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിക്ക് പി സി ജോർജ് നല്ലൊരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. 100,000 വോട്ടിന് വരെ കോട്ടയത്ത് വിജയിക്കാൻ പറ്റിയ സീറ്റാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് അനായാസേനം വിജയിക്കാം. പക്ഷേ മര്യാദയ്ക്ക് അവിടെ പ്രവർത്തനം നടത്തിയാൽ വിജയിക്കാം. ഈ മര്യാദയ്ക്ക് എന്ന വാക്ക് പി സി ജോർജ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല, തന്നെ കൂടെ കൂട്ടിയാൽ ബി ഡി എസ് സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ കൂടി കോട്ടയത്ത് കിട്ടും. തനിക്ക് ബന്ധമുള്ള, തനിക്ക് പരിചയമുള്ള കോട്ടയത്തെ വോട്ടുകൾ കൂടി ബി ഡി എസ് സ്ഥാനാർത്ഥിക്ക് കിട്ടും. അങ്ങനെ വന്നാൽ 100,000 ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാകും. അങ്ങനെ വന്നാൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ജയിക്കും. ഇതാണ് തനിക്ക് പറയാനുള്ളത് എന്നാണ് പി സി ജോർജ് പറയുന്നത്. പി സി ജോർജ് ഈ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തന്നെയാണ് പി സി ജോർജ് കണക്കാക്കിയിരിക്കുന്നതും. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് വിജയിക്കുന്ന കാര്യം ഏതാണ്ട് 50% താഴെ മാത്രമാണ് സാധ്യത എന്ന്
BJP വ്യക്തമായി അറിയാം. BJP സ്ഥാനാർത്ഥിയല്ല, ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു വാങ്ങി കോട്ടയത്തെത്തിയതാണ്. അപ്പോൾ ഇനി എങ്ങാനും ഗംഭീര ഭൂരിപക്ഷത്തിൽ കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ ജയിക്കുകയും തുഷാർ വെള്ളാപ്പള്ളി മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്താൽ തന്നെ കൂടി പങ്കെടുപ്പിക്കാതെ കോട്ടയത്ത് ഒരു ക്രൈസ്തവ സമുദായ പ്രതിനിധി കൂടിയായ BJP അംഗം കൂടിയായ തന്നെ കൂടി പങ്കെടുപ്പിക്കാതെ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ തോൽവിയെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന അവലോകന യോഗങ്ങളിൽ PC ജോർജിന് കണക്കുകൾ നിരത്തി വ്യക്തമായി സമർത്ഥിക്കാൻ കഴിയും. അതിനുള്ള ഒരവസരമായാണ് തുഷാർ വെള്ളാപ്പള്ളിക്കിട്ട് പാർട്ടിക്കുള്ളിൽ കൊടുക്കാൻ പറ്റിയ കൊട്ട് നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് PC ജോർജ് ഇപ്പോഴും ഈ ഒരവസരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തടക്കം സംസ്ഥാനത്തെ ഒരു പ്രചരണ വേദികളിലും ടെലിവിഷൻ ചാനലുകളിലെ പ്രതികരണങ്ങളിലും ഒന്നും PC ജോർജിനെ പങ്കെടുപ്പിക്കരുത് എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ BJP സംസ്ഥാന ഘടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ഔദ്യോഗികമായി നൽകിയിട്ടില്ലെങ്കിലും അനിൽ ആന്റണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയ പരാമർശം തൊട്ടിങ്ങോട്ട് പാർട്ടിക്കുള്ളിൽ കിടന്ന് PC ജോർജ് പുകയുകയാണ്. PC ജോർജിൻ്റെ പരാമർശങ്ങൾ പല BJP നേതാക്കളിലും അസംതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി PC ജോർജിൻ്റെ അടുത്ത ലക്ഷ്യം BJP തങ്ങളാണോ, BJP പ്രതിപക്ഷത്തെ CPMനെയോ കോൺഗ്രസിനെയോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ അവരുടെ കോട്ടങ്ങൾ ജനത്തിന് മുന്നിൽ വിളിച്ച് പറയുക ചെയ്യാതെ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉള്ളവരെ തന്നെ PC ജോർജ് ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തമായ അജണ്ട തന്നെയെന്നാണ് ഒരു വിഭാഗം BJP പ്രവർത്തകർ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ PC ജോർജ് തൻ്റെ അമർഷം പരസ്യമായി പ്രകടിപ്പിച്ചപ്പോൾ PC ജോർജിന് കടുത്ത താക്കിയതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയത്. അന്ന് സുരേന്ദ്രൻ പറഞ്ഞത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, മിതത്വം പാലിക്കണം, ഫേസ്ബുക്ക് വഴി എന്തെങ്കിലും വിളിച്ച് പറയുന്നവർ പാർട്ടിയിൽ കാണില്ല, PC ജോർജിനെതിരെ നടപടി എടുക്കേണ്ടത് തങ്ങളല്ല കേന്ദ്ര നേതൃത്വമാണ് എന്നാണ് അന്ന് കെ സുരേന്ദ്രൻ വ്യക്തമായി പറഞ്ഞത്. ഇനിയിപ്പോൾ കെ സുരേന്ദ്രൻ വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കുമെതിരായ BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെ സുധാകരന് പാർട്ടി അധ്യക്ഷ നിലയിൽ സാധിച്ചെന്ന് വരില്ല. NDA കൺവീനർ കൂടിയാണ് കെ സുരേന്ദ്രൻ. എന്തായാലും വയനാട്ടിലെ തണുപ്പൊക്കെ കുറച്ച് കൊള്ളുവാൻ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി സുരേന്ദ്രൻ വയനാട്ടിലേക്ക് ഉടനെ എത്തും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇനിയൊരു PC ജോർജിന് ഒരു താക്കീതുണ്ടാകില്ല. PC മകൻ ഷോൺ ജോർജ് ഇപ്പോഴും BJP ഒപ്പമുണ്ട്. പക്ഷേ ഷോൺ ഇത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നതും കൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിനെ നിലയ്ക്ക് നിർത്താൻ തന്നെയാണ് BJP തീരുമാനം. തൽക്കാലം പ്രചരണ യോഗങ്ങളിൽ PC ജോർജിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം വിവിധ ജില്ലാ ഘടകങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും.